പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതും വളരെ അവബോധമുണ്ടാകേണ്ടതുമായ ചില വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഒരാള് പലരെയും ഇന്റർവ്യൂ ചെയ്യുകയാണ്. ആ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏക സിവിൽ കോഡ് അഥവാ എല്ലാവർക്കും ഒരേ നിയമം, ആ നിയമം വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യകർത്താവിൻ്റെത് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. റോഡുകളിലൂടെ നടന്ന്, സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും വഴിവക്കുകളിലൂടെയും ഒക്കെ നടന്ന് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് ഏക സിവിൽ കോഡ്. ആ ഏക സിവിൽ കോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ മറുപടിയിൽ ഈ വിദ്യാർത്ഥികൾ പല മതത്തിൽപ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ട്. അതിൽ ഇതര മത വിശ്വാസികളായ ചില കുട്ടികൾ മറുപടി പറയുന്നുണ്ട്, ഓരോ മതക്കാർക്കും അവരുടെ മതം വിശ്വസിച്ച് ആ മതത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ ഏറ്റവും അഭികാമ്യവും ഏറ്റവും നല്ലതും. ഓരോരുത്തരും അവരവരുടെ മതം, ഇസ്ലാമായ ആളുകൾ ഇസ്ലാമിന്റെ മതം എന്താണോ അനുശ്വാസിക്കുന്നത് അതനുസരിച്ച് ഇവിടെ ജീവിക്കുക. എങ്കിൽ ഇവിടെ ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും ഉണ്ടാവില്ല. ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിക്കട്ടെ. ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ മതവിശ്വാസവും അവരുടെ ആചാരങ്ങളുമായി ജീവിച്ച് വിശ്വസിച്ച് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ. അങ്ങനെ നാനാത്വത്തുൽ ഏകത്വം എന്ന് പറയുന്ന എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് എല്ലാവർക്കും അവരുടേതായ മതവിശ്വാസങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ള മതവിശ്വാസികൾക്ക് യാതൊരു പ്രയാസവും വിഷമവും വരാത്ത രൂപത്തിൽ ഇത്രയും കാലം ഈ രാജ്യം എങ്ങനെയാണോ മുന്നോട്ട് പോയത് ആ രൂപത്തിലാണ് ഇനിയും രാജ്യം മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇതര മതവിശ്വാസികളിൽപ്പെട്ട കുട്ടികൾ മറുപടി പറയുമ്പോൾ തട്ടമിട്ട ചില പെൺകുട്ടികൾ അതിന് പറഞ്ഞ മറുപടി വളരെ ലാഘവത്തോടുകൂടെ, അതിനെന്താ ഒരേ ഒരു നിയമം വന്നാൽ എന്താ, അത് നല്ലതല്ലേ, എല്ലാവർക്കും ഉപകാരമല്ലേ, എന്തിനാണ് എല്ലാവരുടെ പേരിലും ഒരു മതവിശ്വാസം, അങ്ങനെ ഒരേ ഒരു വിശ്വാസം അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം എന്താണ്? വ്യത്യസ്തങ്ങളായ വിശ്വാസധാരകളുമായി വിശ്വസിക്കുമ്പോഴും എല്ലാവർക്കും ഒരേ ഒരു നിയമം, അത് പ്രാബല്യമാണോ? അത് ഒരു രാജ്യത്ത് അത് നടപ്പിലാക്കുക എന്നത് സാധ്യമായ കാര്യമാണോ? ഏതെങ്കിലും ഒരു രാജ്യത്ത് അങ്ങനെയുണ്ടോ? വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോ ഇന്ത്യയുടെ പുറമെ സൗദി അറേബ്യയിൽ ഒരുപാട് അമുസ്ലിമീങ്ങളായ ആളുകൾ ജീവിക്കുന്നില്ലേ? അവർക്ക് ഒരേ ഒരു ഇസ്ലാമിന്റെ മതമനുസരിച്ച് മാത്രമേ അവിടെ ജീവിക്കാവൂ എന്ന് അവിടെ നിയമമുണ്ടോ? ഒരിക്കലും അവിടെ അങ്ങനൊരു നിയമമില്ല. വിദേശങ്ങളായ പല രാജ്യങ്ങളിലും, ദുബായിലായാലും UAE-യിലായാലും ഖത്തറിലായാലും ഒമാനിലായാലും ഇനി വിദേശ രാജ്യങ്ങളാകുന്ന ലണ്ടനിലായാലും അമേരിക്കയിലായാലും ബ്രിട്ടനിലായാലും ഫ്രാൻസിലായാലും എവിടെയായാലും എല്ലാവരും ഒരേ ഒരു വിശ്വാസം, ഒരേ ഒരു നിയമം, ഒരേ ഒരു രീതി, അങ്ങനെ ഒറ്റ ഒന്ന് മാത്രം വിശ്വസിച്ച് അങ്ങനെയങ്ങ് എല്ലാവരും ഒന്നിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ച് അവിടെ ജീവിക്കണമെന്ന ഒരു നിയമം ഒരു രാജ്യത്തും ഇല്ലാത്ത ഒരു നിയമമാണ്. അങ്ങനെ ഒരു രാജ്യത്തും ഇല്ലാത്ത ഒരു നിയമം നമ്മുടെ രാജ്യത്ത് മാത്രം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ, ഇതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല.
പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന ഈ ചോദ്യകർത്താവിന്റെ മുന്നിൽ വളരെ ലാഘവത്തോടെ ഒരു വിവരവുമില്ലാണ്ട് തട്ടമിട്ട ചില പെൺകുട്ടികൾ മറുപടി പറയുന്നത് കേട്ടപ്പോൾ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ അതിനെന്താ എല്ലാവർക്കും ഒരേ നിയമം കൊണ്ടുവന്നാൽ എന്താ വ്യത്യസ്തങ്ങളായ നിയമങ്ങളാകുമ്പോഴല്ലേ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിച്ച് വിവരമില്ലാത്ത ചില ആളുകൾ രംഗത്തിറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെല്ലാവരും സഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഗൗരവവും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള വലിയ അപകടങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവിൽ നിന്ന് എല്ലാവർക്കും ഒരേ നിയമം എന്ന ആ ഒരു തത്വത്തിൽ നിന്ന് മാറി എല്ലാവരും ഒരേ ഒരു മതവിശ്വാസത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസധാരകളുമായി അദ്ദേഹം എല്ലാവരുടെയും നിയമം ഒന്ന് മാത്രമാകണം. കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ നിക്കാഹിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാവരുടെയും മരണപ്പെട്ടു കഴിഞ്ഞാൽ സംസ്കരണം ഒരുപോലെയാകണം എന്ന് പറയുന്നത് പോലെയുള്ള വലിയ അപകടകരമായ കാര്യങ്ങൾ അതിലുണ്ട് എന്ന കാര്യം എല്ലാ രക്ഷിതാക്കളും ബോധവാന്മാരാവുകയും അത് സ്വന്തം മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം അതിൻ്റെ ദുരന്ത ഫലങ്ങളെ. അല്ല എങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം അനുകൂലമായി സംസാരിച്ച് അവർക്ക് ഒരു മെജോറിറ്റി ഉണ്ടാകുന്ന രൂപത്തിലുള്ള പ്രവണതകൾ നമ്മുടെ ഇടയിൽ കണ്ടു എന്ന് വരാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ജാഗരൂകരാവുകയും നമ്മുടെ മക്കളെയും ആ വിഷയത്തിൽ ഉത്ബുദ്ധരാക്കുകയും അവർക്ക് ആ വിഷയങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾ സമയം കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ രാജ്യം ഇത്രയും കാലം എങ്ങനെയാണോ സഹിഷ്ണുതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോയത് ഇനിയും അതുപോലെ ഗലാട്ടയില്ലാതെ പ്രശ്നങ്ങളില്ലാതെ എല്ലാ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് അവരുടെ മതത്തിൽ വിശ്വസിച്ച് ആ ആചാര അനുഷ്ഠാനങ്ങളോടെ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവുമില്ലാത്ത രൂപത്തിൽ ഈ രാജ്യം ഇത്രയും കാലം മുന്നോട്ട് പോയതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ അല്ലാഹുവേ, യാ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ.